നമസ്കാരം, സാരഥിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സാരഥിയുടെ ഒരു പുതിയ എപ്പിസോഡാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റിനെ കുറച്ചും കൂടെ പ്രേക്ഷകർക്ക് ഫെമിലിയർ ആയിരിക്കും നമ്മുടെ എൻ ടി വി ത്രൂ തന്നെ. നമ്മുടെ എൻ ടി വിയുടെ എല്ലാ ദിവസവും ഈവനിങ്ങിലുള്ള കിഡ്സ് ആൻഡ് ടീൻസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലെ ഒരു വിജയ് കൂടെയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. ആൾക്ക് ആ വിജയായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആളുടെ പ്രസൻറ്റേഷനും എല്ലാം കണ്ടിട്ടുണ്ടാവും. പക്ഷേ ആൾക്ക് കുറച്ച് ആർട്ട് സൈഡിൽ കുറച്ച് താല്പര്യമൊക്കെ ഉള്ള, നമ്മുടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. സോ നമുക്ക് എന്തായാലും ഇന്നത്തെ അതിഥിനെ വെൽക്കം ചെയ്യാം. ഇന്നത്തെ ഗസ്റ്റ് അതിലി, വെൽക്കം പ്രതീക്ഷ അതിലി. എന്തായാലും എന്താ പറയുക, ഇതുപോലെ ഒരുപാട് വെൽക്കം ഒക്കെ പറഞ്ഞ് പരിചയമുള്ള ഒരാളാണ് നമ്മുടെ കിഡ്സ് ആൻഡ് ടീൻസിന്റെ വിജയ് കൂടെയാണ് അല്ലേ? എനിക്ക് തോന്നുന്നു ഈ ഫേസ് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഷോസിലൂടെ ഒക്കെ വന്നിട്ടുള്ള ആൾ തന്നെയാണ്. അപ്പൊ ആൾക്ക് ഇങ്ങനത്തെ ഒരു ടാലന്റും കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ പിന്നെ നമുക്ക് എന്തായാലും ഗസ്റ്റ് ആയിട്ട് വിളിക്കാതിരിക്കാനുള്ള വേറെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. എന്തായാലും എന്താ പറയുക, ഇത് മാത്രമല്ല ബോട്ടിലാട്ട് ഇപ്പൊ നിങ്ങൾ കുറച്ച് ഇങ്ങനെ കാണുന്നുണ്ട്. ഇത് കൂടാതെ ആൾ അടിപൊളിയായിട്ട് പെയിന്റ് ചെയ്യും അല്ലേ? നല്ല രസമുണ്ട് ഇത്. നമ്മളൊക്കെ പറയുമ്പോൾ നല്ല എളിമയിലൊക്കെ പറയുന്നതാണ്, നമ്മളെന്തായാലും പെയിന്റിങ്സ് ഒക്കെ വഴിയേ കാണുന്നുണ്ടാകും. പക്ഷേ അതെല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ വീട്ടിലിങ്ങനെ ഒട്ടിച്ചെക്കുവാണ്. അപ്പൊ കൊണ്ടുവരാനുള്ള ഒരു ഓപ്ഷൻ നമുക്കില്ലായിരുന്നു അല്ലേ? അൺഫോർച്ചുനേറ്റ്ലി. പക്ഷെ നമ്മൾ ഇമേജസ് ഒക്കെ കാണിക്കുന്നതായിരിക്കും കേട്ടോ, നമുക്ക് കണ്ടുനോക്കാം. എന്തായാലും അതിനുമ്പ് നമുക്ക് അതിലിനെ എനിക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാൻ ഉള്ളൊരു അവസരം എനിക്ക് തോന്നുന്നു ഇങ്ങനെ ആയിരിക്കും പറ്റുക അല്ലെ? നമ്മള് പ്രോഗ്രാമിൽ വിജയായിട്ട് കയറുമ്പോൾ നമ്മുടെ കഥ പറയില്ലല്ലോ. അതെ, അപ്പോ പറഞ്ഞോ ഫാമിലി. ഓക്കെ, അപ്പൊ ഞാനായി തുടങ്ങുവാണെങ്കിൽ ഐ എം അതിലി, ഇപ്പം 10th പഠിക്കുന്നു. ഇതുപോലെ ചെറിയ ഹോബീസ് ഉണ്ട്, പടം വര, പിന്നെ എന്താ ബേക്കിംഗ്, പിന്നെ ഡാൻസിങ്. ഒരു കൾച്ചറൽ ബേസ്ഡ് കൂടുതൽ ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഷോ ചെയ്ത അയ്യോ പാട്ട് പാടാൻ പറഞ്ഞ എല്ലാരും ഇറങ്ങിയോടും, അത് വേണ്ട. അതൊരു നമ്മുടെ ഹോബി. ഓക്കെ, വേറെ ഹോബി ചോദിച്ചാ പാട്ട് പാടും, പക്ഷെ ബാക്കി എല്ലാരും കേട്ടിട്ട് ഒരു ഇത് വരുമോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല. നമ്മളല്ലോ കേൾക്കുന്ന ആൾക്കാരും ഉണ്ട് ഡിസൈഡ് ചെയ്യാനായിട്ട്. പക്ഷേ ഇതൊക്കെയാണ് ഹോബീസ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇപ്പൊ 10th ആയിട്ടുണ്ട്. യെസ്. ഓക്കെ, വേറെ ഫാമിലിയിലെ അച്ഛനും അമ്മയും? മദർ എപ്പോഴും എനിക്ക് കമ്പനി വരും ഇങ്ങോട്ട് വരാനായി. ഫാദർ ഇപ്പം IT ഫീൽഡ്, മാപ്പിംഗ് ബേസ്ഡ്. ശരി. ഓക്കെ, സിബ്ലിങ്സ് ആയിട്ട്? ഒരു ബ്രദർ ഉണ്ട്, ചേട്ടനുണ്ട്, ഇപ്പൊ നാട്ടില് NIT കാലിക്കട്ട് പഠിക്കുന്നു. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയില് പഠിത്തത്തിന്റെ ഇടയിൽ കണ്ടുപിടിച്ച ഹോബി അല്ലേ? അതാണോ ഇത്? അത് ക്വാറന്റൈൻ സമയമായപ്പോഴത്തേക്കും ഫാദർ ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കുപ്പികളും, പിന്നെ ശരിക്കും എനിക്ക് കോഫി കുടിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നു ആ ഒരു സമയത്തേക്കും. അപ്പൊ അന്നേരം കൊറേ കുപ്പികൾ ഇങ്ങനെ കളക്ട് ചെയ്തിരിക്കുന്ന കാണുമ്പോ സ്ഥിരം എന്റെ ബ്രദർ എന്താണെന്ന് ചോദിച്ചാൽ അതെല്ലാം റീസൈക്കിൾ ചെയ്യാൻ ഇടും. ഞാൻ അന്നേരം ഇത് എപ്പോഴും കൊറേ റീസൈക്കിൾ ചെയ്യണമെങ്കിൽ ഫുൾ ബണ്ടിൽ വേണമല്ലോ ഓർത്ത് എല്ലാം നോക്കുമ്പോ കാപ്പിയുടെ കുപ്പി മാത്രമേ ഉള്ളൂ. എന്നാ പിന്നെ ഞാനിത് വെച്ച് പടം വരച്ചേക്കാന്ന് ഒക്കെ ഓർത്ത് ചെറിയ ചെറിയ ബോട്ടിൽസിൽ ഫസ്റ്റ് ഫ്രണ്ടിൽ ഇരിക്കുന്ന സംഭവങ്ങളിലാണ് നമ്മൾ തുടങ്ങിയത് അല്ലേ? യെസ്. ചെറിയ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നമ്മുടെ ബ്രൂ കോഫിയുടെ മഗ്ഗിലും അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. യെസ്. അത് വെച്ച് അന്നേരം എങ്ങാണ്ട് ഏതൊരു വീഡിയോ കണ്ട് തുടങ്ങിയത് ഒരു ബോട്ടിൽ ആർട്ട് ബേസ്ഡ്. ഓർത്തന്ന് പിന്നെ ഞാനും കൂടെ ട്രൈ ചെയ്യാന്ന് ഓർത്ത് ഫാദർ ഒരു പെയിന്റിന്റെ ഒരു ഫുൾ സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ നോക്കിയപ്പം അതൊന്നും ഒട്ടുന്നില്ല. അത് ഗ്ലാസ് പെയിന്റ് എന്ന് പറയാൻ വരുവാണേലും അത് ഒട്ടുന്നില്ല. അപ്പൊ അതൊക്കെയാണ് ഫസ്റ്റ് ട്രയൽസ്. ഇതൊക്കെ അതിന്റെ ഫസ്റ്റ് ട്രയൽ ആയിരുന്നു. പിന്നെ നോക്കിയപ്പോഴായിരുന്നു എന്റെ കയ്യിൽ കൊറേ അക്രലിക് പെയിന്റിന്റെ കൊറേ ഒരു വലിയ സെറ്റ് ഇരിപ്പുണ്ട്. പിന്നെ അത് വെച്ച് തന്നെ നോക്കാൻ നേരത്ത് പതിയെ ബാക്കിയെല്ലാം നോക്കിയപ്പോ അത് പതിയെ വരുന്നുണ്ട്. ആദ്യം ചുമ്മാ ബേസ് ഇട്ട് നോക്കുമ്പോ അത് വരത്തില്ല. എന്റെ ആദ്യം ഒരു ബേസ് ലെയർ പോലെ ആദ്യം വേണം. അപ്പൊ അതിനകത്ത് നോക്കുമ്പോ മിക്ക അതിനകത്തും ഇതൊക്കെ വെള്ളയാതെ ഇരിക്കുന്നത്. ആ ബേസ് ലെയർ എപ്പോഴും വെള്ളയാ. അതിനകത്താണ് നമ്മള് പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ഇടുന്നത്. അപ്പൊ ചെയ്തിട്ടുള്ളവർക്ക് ഇത് ഓൾറെഡി അറിയായിരിക്കും, അല്ലാത്തവർക്ക് ചിലപ്പോ ഇതൊരു ടിപ്പായിട്ട് കൂടെ എടുക്കുക, ട്രൈ ചെയ്യണം തോന്നുകയാണെങ്കിൽ അല്ലേ. അപ്പൊ ഫസ്റ്റ് ഒരു ബേസ് അങ്ങനെ ചെയ്തിട്ട് പിന്നെ ചെയ്താലേ നമ്മൾ വിചാരിക്കുന്ന കളർ പിന്നെ അപ്ലൈ ചെയ്യണം. പിന്നെ പിന്നെയാണ് അതിനകത്തുള്ള ഈ പെയിന്റിംഗ് അതിലങ്ങനെയാ, ആദ്യം ഒരു ക്യാൻവാസിനകത്ത് നമ്മള് പെയിന്റ് ചെയ്യുന്നത് അതൊരു വൈറ്റ് ബേസ് ആ. ഇതുപോലെ ആ ഒരു വൈറ്റ് ബേസ് ക്യാൻവാസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം. ഓ ശരി ശരി, അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണോ വരക്കല് കുഞ്ഞിലെ ചെയ്യുമായിരുന്നു തോന്നുന്നല്ലേ? കുഞ്ഞിലോട്ട് ചെയ്യുന്നത് വരയ്ക്കായിരുന്നു. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ അവളുടെ പെയിന്റിങ്സ്. നമുക്ക് വരച്ചിട്ടുള്ള സംഭവങ്ങളെ കുറച്ച് ഇമേജസ് നമുക്കിപ്പോ കണ്ടു നോക്കാം. യെസ്. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് അല്ലെ പിക്ചേഴ്സ് ഒക്കെ സൂപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇതാണോ അതാണോ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പരിപാടി വരയ്ക്കുന്നതാണോ? എനിക്ക് രണ്ടും ഒരേപോലെ. ഇതെന്ന് പറയുന്ന ഒരു പോർട്ടബിൾ ഒബ്ജക്റ്റും കൂടെ കൺസിഡർ ചെയ്യാം. ഇപ്പം ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് ഫിക്സ്ഡ് ആയിച്ചേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇത് ഞാൻ നാട്ടിലും കുറെ എണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട് ഗിഫ്റ്റായി. ഒക്കെ ഗ്രാൻഡ് ഫാദറിന്റെ ഈ ഡാൻസ് ഫോംസും പിന്നെ കൾച്ചറൽ ഫോംസ് ശരിക്കും ഇഷ്ടം. അപ്പൊ ആ ഒരു കാലത്ത് എങ്ങാണ്ടായിരുന്നു എന്റെ ഗ്രാൻഡ് ഫാദർ ഓണത്തിന്റെ അരിയതും പറഞ്ഞിട്ടുണ്ടപ്പം അന്നേരം മനസ്സിലാകാൻ വന്നു. പിന്നെ കഥകളിനെ വെച്ച് നോക്കാൻ നേരത്ത് ഒരു കുപ്പി ഒരു സൈസിലുള്ള ഒരു കുപ്പിക്കകത്ത് ഫുള്ള്
ഇതൊക്കെ ഒരെണ്ണം കഥകളിയുടെയും പിന്നെ ആബ്സ്ട്രാക്ട് ബേസ്ഡ്. ശരിക്കും പറയാം, ഇതിപ്പോ ഞാൻ പറയുമ്പോ വൈറ്റ് ബേസ് എന്ന് പറയുന്ന കാര്യം നമുക്ക് വേണമെങ്കിൽ വി കൻ ഓൾസോ യൂസ് പേപ്പർ. പേപ്പറിന്റെ ഒരു ചെറിയ ബേസ് ഒട്ടിച്ചു വെച്ചാല് ഇറ്റ് വിൽ ഓൾസോ ആക്ട് ലൈക്ക് എ ക്യാൻവാസ്, ഒരു പടം വരയ്ക്കാൻ ഒരു സർഫസ്. അപ്പൊ അതുപോലെ ഒരെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അയ്യോടാ, പക്ഷെ അതൊന്നും നമ്മുടെ കയ്യിലിപ്പില്ല കേട്ടോ, അതുകൊണ്ടാണ്. എന്തായാലും കൊള്ളാം അല്ലേ, കുറെ ഇതുപോലെ ചെയ്ത് നമുക്ക് എന്താ പറയാ, ഹോബി പോലെ ഉണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാലോ. ഇതിപ്പോ ഫ്രീ ആയിട്ട് ചെയ്തിട്ടുള്ള ഡിസൈൻ ആണ് ഇതൊക്കെ അല്ലേ? ഈ രണ്ടും വോർലി ആർട്ട് ബേസ്ഡ്, അന്നേരമൊക്കെ ഒരു വലിയ ട്രെൻഡ് ആയിരുന്നു വോർലി ആർട്ട്. അത് ബേസ്ഡ് ചെയ്തത്, അത് ഓരോ പൂക്കളുണ്ട് ചെയ്ത, പക്ഷെ അത് അത്രയൊന്നും ആദ്യം പെൻസിൽ വെച്ച് വരയ്ക്കും, എന്നിട്ട് പിന്നെ അതിനകത്ത് മണ്ടയ്ക്ക് ഫൈൻ ഡീറ്റെയിൽസും. അത് മെയിനായി നമ്മളെ പ്രശ്നം വരുന്നത് ഈ വെള്ള പെയിന്റ് ഇടുമ്പോഴ, അതൊരു കൊറേ ഒരു രണ്ടു ദിവസവും ഒക്കെ എടുക്കും, ടൈം എടുക്കും. ശരിക്കും ടൈം എടുക്കും ഉണങ്ങാനല്ലേ? ഓ ശരി, ഓക്കെ. അതും അക്രിലിക് തന്നെയാണ് ചെയ്യുന്നത്? ഫുൾ അക്രിലിക് ആണ്. ഓക്കെ ഓക്കെ, യെസ്. ഇതിലൊക്കെ ഇതൊക്കെ നല്ല രസമുണ്ട് ശരിക്കും. എനിക്ക് തോന്നുന്നു ഇതെങ്ങനെ ചെയ്തു ആക്ച്വലി? അത് ഞാൻ പേപ്പറിനകത്ത് സ്റ്റെൻസിൽ പോലെ ആക്കി, അത് ഒരു റെഫറൻസ് ഫോട്ടോ വെച്ച് സ്റ്റെൻസിൽ ആർട്ട് പോലെ പേപ്പറിനകത്ത് ആക്കി, അതിനകത്ത് പിന്നെ ഈ ഹൈലൈറ്റ്സ് വരുന്ന അതെല്ലാം കട്ട് ചെയ്തെടുത്ത് ഇതിനകത്ത് ഒട്ടിച്ച് ഒട്ടിച്ചിട്ട് അതിനകത്ത് പിന്നെ പെയിന്റ് വെച്ച് സ്റ്റെൻസിലേക്ക്. നല്ല രസമുണ്ട് അല്ലേ? നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്യാലോ അല്ലേ? ഗിഫ്റ്റ് ചെയ്യണമെങ്കിലൊക്കെ ബാക്കിൽ കുറച്ച് വേർഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിടയ്ക്ക് ഒരു BTS-ന്റെ ഒരു അതിന്റെ ബാക്കി കൊറോണ വീട്ടിലിരിപ്പുണ്ട് ഓരോ. കൊള്ളാട്ടോ. അപ്പൊ അതുപോലെ ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, ഇത് ഇതിനുള്ളിൽ വെള്ളം ഉണ്ട് കേട്ടോ. ആക്ച്വലി ഇതിന്റെ ഉള്ളിലാണ് പെയിന്റിങ് അല്ലേ? ഉള്ളിലാന്ന് പറയുമ്പോ ഞാൻ ചെറുതായിട്ടൊന്ന് ഞെട്ടിയതൊക്കെ ഉള്ളില് എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ അത് വെള്ളം ഇട്ടത് ബിക്കോസ് എന്റെ ആ എഫക്ട് കുറച്ചുകൂടെ വരാൻ അറിയണമെങ്കിൽ. ഓക്കെ, ഇത് എങ്ങനെ ചെയ്തു ഉള്ളിലത്തെ സംഭവം? ഇത് എനിക്ക് ശരിക്കും ടാസ്ക് ആയിരുന്നു. ആണോ? ഇത് എന്റെ ഫാദറിന് ഇടയ്ക്കൊക്കെയുള്ള ഒരു ഇതാ, സമയം കിട്ടുമ്പോ ഫ്രീ ആയി ചുമ്മാ ഇരിക്കില്ല, അല്ലെങ്കിൽ ഫുൾ ടൈം മൊബൈൽ കയറി ഇരിക്കില്ല. എന്ത് യു ഷുഡ് മേക്ക് ഇറ്റ് പ്രൊഡക്റ്റീവ്. അപ്പൊ അങ്ങനെ വന്നപ്പം വീട്ടില് കുറെ ഈ മിൽക്ക് ഷേക്ക് ബോട്ടിലും കുറെ എണ്ണ ഇരിപ്പുണ്ട്. അപ്പൊ ഫാദർ പറഞ്ഞു, നീ അവിടെ അതവിടെ കുറെ ഇരിപ്പുണ്ടല്ലോ, അതച്ചാ നീ പണി ഒപ്പിക്കാൻ നോക്ക്. നോക്കിയപ്പം ഇതിനകത്ത് ഒരു അത്രയും ഇത്, ഇറ്റ്സ് എ വെരി സ്മൂത്ത് സർഫസ്. അപ്പൊ അതിനകത്ത് വെള്ള പെയിന്റ് ഇട്ടാലേ ഒട്ടത്തില്ല. അപ്പൊ ബാക്കി ഈ വൈൻ്റെ കുപ്പിയൊക്കെ വരുവാണെങ്കിൽ അതിനകത്ത് ചെറിയ ഒരു ഇതുണ്ടോ, മൈനി ഇതുണ്ട്, ഇതിനകത്ത് എത്ര നോക്കിയിട്ട് ഇരിക്കുന്നില്ല. അപ്പൊ എന്നാ പിന്നെ ഞാൻ ചുമ്മാ പെയിന്റ് ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും ഒരു പണ്ട് സ്കൂളിൽ ഒരു ആർട്ട് വർക്ക് ചെയ്തായിരുന്നു, ഒരു ഫ്ലവർ ബാസ്കറ്റ് ഒക്കെ വെച്ച് ആ പടം തന്നെ റെഫറൻസ് ആക്കി യൂസ് ചെയ്ത് ഞാൻ അകത്ത് ആദ്യം വരച്ചു തുടങ്ങി. ഒരു പെറ്റൽസ് ഒക്കെ അത് വെച്ച് തുടങ്ങി. അതിനകത്ത് ആദ്യം കാണുന്നതാണേലും പെറ്റൽസ് ആ മുമ്പിൽ ഇരിക്കുന്നത്, ആ പെറ്റൽസ് ആണ് ഞാൻ ആദ്യം വെച്ച് തുടങ്ങിയത്. അതിനകത്ത് വരച്ച് പക്ഷെ ഇതായിരിക്കും ഏറ്റവും കൂടുതൽ സമയം എടുത്തത്, ബിക്കോസ് ഡ്രൈ ചെയ്താല് ബാക്കിയെല്ലാം നടക്കത്തുള്ളൂ. അപ്പൊ ഓരോ പെറ്റൽസും വരച്ച് ഡ്രൈ ചെയ്ത് ലെയറും ഉണ്ടാക്കി ഈ ഒരു ഏരിയ ഓപ്പൺ ആക്കി ഇട്ടു. അപ്പൊ അകത്ത് തന്നെ തോന്നിയതാണോ? നേരത്തെ അടിയില് ലൈറ്റും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പൊ പക്ഷെ ലൈറ്റ് എല്ലാം ഇത് ഞാൻ ശരിക്കും പറയാം, എന്റെ ഫ്രണ്ടിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വെച്ചതായിരുന്നു. അത് എന്റെയും ഞാനും എന്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടെ നമ്മള് ഒരു ദിവസം പുറത്ത് കോർഫക്കാനിൽ അങ്ങോട്ട് പോയതാ. അന്ന് നിന്നപ്പം ചുമ്മാ അവിടെ നിന്നപ്പം നമ്മുടെ സിബ്ലിങ്സ് കുറെ ഫോട്ടോസ് എടുത്തു. നമ്മളെ പോലെ അത് അറിയുന്നില്ല. തിരിച്ച് വീട്ടിൽ ചെന്നപ്പോഴായിരുന്നു എന്റെ ബ്രദർ ആണ് ചേട്ടി, നീയും നിന്റെ ഫ്രണ്ടും കൂടി ഇരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നോക്കിയപ്പം അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അതവിടെ വെച്ചു. പിന്നെയാണ് അറിയുന്നത് ഫ്രണ്ട് നാട്ടിലേക്ക് പെർമനന്റ് ആയി പോവാ, തിരിച്ചു വരത്തില്ല. അപ്പൊ ഞാൻ ഗിഫ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ നോക്കിയതാ, പക്ഷെ സമയം കിട്ടിയില്ല. അങ്ങനെ ഹാഫ് പണിയെടുത്ത് വെച്ചിട്ടുള്ള ഒരുപാട് ബോട്ടിൽസ് വീട്ടിലുണ്ടെന്നാണ് പറഞ്ഞ കേട്ടോ. കുറവുണ്ട്, പഠിത്തവും നമുക്ക് ഊഹിക്കാല്ല. അതിനിടയിൽ ഇതെല്ലാം കൂടെ ചെയ്യാൻ പറ്റണ്ടേ? ഇത് ഈ വീക്കെൻഡില് എക്സാംസ് എല്ലാം കഴിയുമ്പോഴ അല്ലെങ്കിൽ നാട്ടിൽ പോകുന്ന ആ ഒരു ഗ്യാപ്പിലേക്ക് എല്ലാവരും ഉണ്ടാക്കുന്നത് ചെയ്യുന്നത്. ഇപ്പം നാട്ടിൽ പോകുമ്പോഴാണെങ്കിൽ ഒരു കയ്യിൽ രണ്ട് കുപ്പി കരുതിയാണ് പോകുന്നത് ചെന്നിട്ട് ചെയ്യാനല്ലേ. ഓക്കെ, അപ്പൊ ഈ പെയിന്റിങ്സ് ചെയ്യുമ്പോ ക്യാൻവാസിലാണോ എല്ലാം ചെയ്യുന്നത്? ഞാൻ ക്യാൻവാസും ചെയ്യും, പേപ്പറും ചെയ്യും,
പെയിന്റ് ഞാൻ എപ്പോഴും അക്രലിക് വെച്ച് തന്നെ നിൽക്കുന്നത്. കൂടുതലും എനിക്ക് വാട്ടർ കളറും ഞാൻ ചെയ്യും. ക്യാൻവാസ് ചെയ്തേക്കുന്ന ചിലതൊക്കെ വാട്ടർ കളറാ. അപ്പോ ഞാൻ ശരിക്കും പറയാം, ബേസിക്സ് വെച്ച് തുടങ്ങുമ്പോ വാട്ടർ വെച്ച് എല്ലാവർക്കും വാട്ടർ കളർ ആണ് പാട്. ബിക്കോസ് വാട്ടർ വെച്ച് പക്ഷെ എനിക്കത് അത്രയും പ്രശ്നം വന്നിട്ടില്ല. ബിക്കോസ് എനിക്ക് എപ്പോഴും ഈ ഗ്രേഡിയന്റ് കിട്ടാനായി എളുപ്പം വാട്ടർ കളറാ. ബിക്കോസ് ആ വെള്ളം വെച്ചാൽ മിക്സി മിക്സി പതിയെ പോവാ. പക്ഷെ അക്രലിക് എന്ന് പറയുന്നത് ഇതിനകത്ത് കാണാനും കാണാം, ചെറിയ ഈ ലെയറിന് ഡിഫറൻസ് കാണാം. പക്ഷെ ഇഫ് ഇറ്റ്സ് വിത്ത് വാട്ടർ കളർ ഇറ്റ്സ് ഈസിയർ കമ്പാരിറ്റീവ്ലി. അപ്പൊ ചെയ്ത് നോക്കുമ്പോ അറിയാം ശരിക്കും എങ്ങനെയുണ്ട് എന്നല്ലേ. ഓരോരുത്തർക്ക് ചിലപ്പോ ഓരോ സംഭവങ്ങളായിരിക്കും കംഫർട്ടബിൾ ആയിട്ട് വരുന്നത്, പറയാൻ പറ്റില്ലല്ലോ അല്ലേ. ഓക്കെ, പഠിച്ചിട്ടുണ്ടോ പെയിന്റിംഗ് എന്തെങ്കിലും? പെയിന്റിംഗിന്റെ ബേസിക്സ് പഠിച്ചിട്ടുണ്ട്. ഓ ശരി. അത് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിലേ തൊട്ട് ഉള്ള ഒരു ഇതാ എനിക്ക് ഡ്രോയിങ് പെയിന്റിങ്. അപ്പൊ അന്നേരം ഫാദർ ഉണ്ട്, അപ്പൊ അന്നാ പിന്നെ മാറ്റി വെക്കണ്ടല്ലോ ടാലന്റ്. കോമ്പറ്റീഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ കോമ്പറ്റീഷൻ ചെയ്യണം എന്ന് പറയണ്ട. അങ്ങനെയല്ല, അത് ഫാദർ നീ ഇത്ര നാളും പഠിച്ചിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ഒന്ന് വിടുന്നു ചെയ്യുന്നു. പിന്നെ അമ്മയാണേലും എനിക്ക് ഇത് ബ്രദർ അത്രയും ക്രിറ്റിസൈസ് ചെയ്യാറില്ല. അത് കണ്ട ഓക്കെ നൈസ് നടന്നു പോവും. ഫാദർ എന്ന് പറയുന്നത് ഹി വിൽ ക്രിറ്റിസൈസ് ബേസ്ഡ് ഓൺ ഇറ്റ്, ഹി വാണ്ട്സ് ടു ബി ഇംപ്രസ്ഡ് ബേസ്ഡ് ഓൺ വാട്ട് ഐ ആം ഡൂയിങ്. മദർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സപ്പോർട്ട് എന്ന് പറയാം, അവിടെ വന്ന് നിൽക്കും. ഓ ഞാൻ എടി നീ ചെയ്ത് അടിപൊളിയായിട്ടുണ്ട്, വീണ്ടും ചെയ്യാം കുറേ എനിക്ക് പറഞ്ഞുണ്ടെങ്കിൽ വരണം എന്നൊക്കെ. അപ്പൊ അതാണ് ഒരു എന്തായാലും കൊള്ളാം. അപ്പൊ ഈ വരയ്ക്കുന്നതൊക്കെ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ പഠിത്തത്തിന്റെ മാറ്റി വെക്കേണ്ട, അടിപൊളിയായിട്ട് ചെയ്യും കേട്ടോ. കൊറേ ഈ പറഞ്ഞ പോലെ ക്യാൻവാസും കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് പല മീഡിയം ട്രൈ ചെയ്യാൻ വേറെ നോക്കാറുണ്ടോ? ഞാൻ യൂട്യൂബ് ആണോ റെഫറൻസ് നോക്കുന്നത്? അല്ലെങ്കിൽ റെഫറൻസ് അതല്ല, എനിക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് ഒക്കെ ഞാനിപ്പം ക്യാൻവാസ് ചെയ്തിട്ടുണ്ട് ആണെങ്കിലും ചിലതൊക്കെ ഫ്രണ്ട്സ് ആയിരുന്നു ഡയർസാ. അത് ഐ ബെറ്റ് യു കണ്ടു പിന്നെ പിന്നെ ഇതിന്റെ മെയിൻ ഒരു ഇതെല്ലാം കിട്ടണമെങ്കിൽ ഒരു യു ഷുഡ് ട്രസ്റ്റ് ദ പ്രോസസ്. അതെപ്പോഴും വരുന്ന ഒരു ഇതാ. ഇതൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു അഞ്ചാറ് തവണ വീണ്ടും വീണ്ടും മാച്ച് ചെയ്തെടുത്തതാണ്. ബിക്കോസ് എനിക്ക് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഐ വോണ്ട് ടു കംപ്ലീറ്റ് ഇറ്റ്. പക്ഷെ ഇതൊക്കെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലാത്ത ഇതിനകത്ത് ശരി നമ്മൾ അന്ന് വൈകിട്ട് നോക്കുമ്പോൾ കുറേ സ്റ്റാർസും എനിക്ക് സ്റ്റാർസ് ശരിക്കും ഇഷ്ടമുള്ള ഒരു കൂട്ടത്തില്. അപ്പോൾ അതെല്ലാം ഇത് വരയ്ക്കണമെന്ന് ഓർത്ത് വെച്ചതായിരുന്നു, പക്ഷെ നടന്നില്ല. സാരമില്ല, അതൊക്കെ ഇനി ടൈം ഉണ്ടല്ലോ, ബാക്കിയുള്ളതൊക്കെ നമുക്ക് അങ്ങനെ പയ്യെ പയ്യെ കംപ്ലീറ്റ് ചെയ്യാം. എന്തായാലും വേറെ ഇത് രണ്ടും അല്ലാതെ ബാക്കി എന്തൊക്കെയാണ് വേറെ ആക്ടിവിറ്റീസ് ഉള്ളത്? ആർട്ട് സൈഡിൽ വേറെ എന്തെങ്കിലും ചെയ്യാം? പിന്നെ ഇറ്റ്സ് ഓൺ ആ സ്പോട്ട് ബേസ്ഡ് ഡ്രോയിങ്സ്. പിന്നെ പോർട്രേറ്റ് പോലെ ചെയ്യാറുണ്ട്? പോർട്രേറ്റ് ഞാൻ ഓരെണ്ണം ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഒന്നല്ല. ഇത് കൂട്ടുവാണെങ്കിൽ അല്ല ചെയ്തിട്ടുണ്ട്, പക്ഷെ അല്ലാതെ വൺ ഓർ ടു ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും ഫ്ലോപ്പായി പോയതായിരുന്നു. അത് ഈ ബാലഭാസ്കറിന്റെ ആ ഒരു ന്യൂസ് എടുക്കുന്ന സമയത്തില് എന്റെ അമ്മയ്ക്ക് മ്യൂസിക് ശരിക്കും ഇഷ്ടമാണ്, ഫാദറിന് ഇഷ്ടം. പക്ഷെ അമ്മ അന്നേരം ഈ ബാലഭാസ്കറിനെ കിട്ടുമ്പോൾ ശരിക്കും ഷോക്കായി പോയി. എന്നിട്ട് പിന്നെ ഷീ വാസ് ഇൻ ടു ദാറ്റ് സോൺ അറ്റ് വൺ പോയിന്റ്. അപ്പൊ അന്നേരം ഞാൻ ഓർക്കുമ്പോ ഈ ബാലഭാസ്കർ ആരാന്ന് പറഞ്ഞ കുറെ റിസർച്ച് നോക്കിയപ്പോ എനിക്ക് ഇഷ്ടമുള്ള കുറെ പാട്ടുകൾ ഹി ഹാസ് ഡൺ. അപ്പൊ ഞാൻ അത് ബേസ്ഡ് ഒന്ന് പിന്നെ ഒന്ന് പടം ഒക്കെ വരച്ചു നോക്കാം. ശരിക്കും ഞാനൊരു ഫ്ലോപ്പായി പോയതാ. അത് വരച്ചു വന്ന് കഴിയപ്പോഴത്തേക്കും ഇറ്റ് ലുക്സ് മോർ ഓഫ് ദുൽഖർ റാദർ ദൻ ബാലഭാസ്കർ. അപ്പോ ഇപ്പൊ അത് ആരാന്ന് ഞാൻ പറയാറില്ല, നിങ്ങൾക്ക് ആരാ തോന്നുന്ന വെച്ചാൽ അതാണ് ആള്. ഒരു ടിപ്പ് വെച്ച് ഞാൻ പോകുന്നത്. ദുൽഖറിനെ പോലെയാണല്ലോ, നല്ലൊരു ഫേസിലേക്ക് പോയതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, പക്ഷേ അതൊരു അല്ലേ പോർട്രേറ്റ് എനിക്ക് ഒന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വലിയ ആർട്ടിസ്റ്റുകളൊക്കെ നമുക്ക് ഇങ്ങനെ ഗസ്റ്റ് ആയിട്ട് വരുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്. ചിലർക്ക് റാൻഡംലി ഇരുന്ന് പബ്ലിക്കിൽ ഇരുന്ന് തന്നെ സ്പോട്ടിൽ വരയ്ക്കുന്ന ഒരു പരിചയമില്ലാത്തവർ വരെ വരയ്ക്കുന്ന അതൊരു ചാലഞ്ച് ആയിരിക്കും മേ ബി. അപ്പൊ നമ്മൾ ഇങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ പോർട്രേറ്റ് ചെയ്യാൻ പറ്റാത്തത് അങ്ങനെയല്ല, ചിലർക്കും ഉള്ള ചാലഞ്ച് ആണ് എന്നാണ് അന്ന് ആർട്ടിസ്റ്റ് പറഞ്ഞിട്ട്. അതാണ് എനിക്കത് മനസ്സിലായത്. അത് ഒരു ഇത് തന്നെ ടൈം ആൻഡ് പേഷ്യൻസ് കൺസിഡർ ചെയ്യണേ അത് ശരിക്കും പേഷ്യൻസ് ആണ്. എനിക്ക് സെപ്പറേറ്റ് ഫീച്ചേഴ്സ് ആയിരിക്കും അറിയാം, അല്ല ഒരുമിച്ച് വരുമ്പോഴേക്കും എന്റെ ഏത് ഡൈമെൻഷൻസ് അതുകൊണ്ട് അതിന്റെ ഓരോ മെഷർമെന്റ്സ് ഉണ്ട്. ഒരു ഈ ഐബ്രോസിന് ഡിഫറൻസ് വരുന്ന ഈ കണ്ണിന്റെ മെഷർമെന്റ് വെച്ച് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതിന്റെ എല്ലാ അലൈൻമെന്റ് വരുമ്പോഴത്തേക്കും ചിലപ്പോ മൂക്ക് ശരിക്കും കയറി പോവും, അല്ലെങ്കിൽ മൂക്ക് ശരിക്കും താന്നു പോവും, പറയാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും, പഠിച്ചാൽ ചിലപ്പോൾ അറിയായിരിക്കും. എന്തായാലും ചെയ്ത വർക്കുകളൊക്കെ സൂപ്പറാണ് കേട്ടോ, നല്ല രസമുണ്ട്. ഇപ്പൊ നമ്മൾ കണ്ട പെയിന്റിങ്സും കാര്യങ്ങളും എല്ലാം നല്ല രസമുണ്ട്. അപ്പോൾ എന്തായാലും അച്ഛൻ പറയുന്ന പോലെ ഇങ്ങനെ സൈഡിലേക്ക് വെക്കണ്ട, എല്ലാം ഒരേപോലെ ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് നോക്കിയാൽ നല്ല രസമായിരിക്കും. ഇത് ഞാൻ ശരിക്കും പറയാം
പെയിന്റിങ്സ് മിക്കവാറും ചെയ്യുന്ന ഫ്രണ്ട്സിന്റെ ഡേഴ്സും അല്ലെങ്കിൽ അവരായിരുന്നു ഓരോ ഫോട്ടോസ്. പിന്നെ അല്ലാതെ ഈ ക്രാഫ്റ്റ് ബേസ്ഡ് കൂടുതലും അല്ലെങ്കിൽ സ്കൂളിൽ പ്രൊജക്ട് ബേസ്ഡ് ടീച്ചേഴ്സ് ഇപ്പം സ്കൂളിൽ പ്രൊജക്ട് ബേസ്ഡ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ബേസ്ഡ് എപ്പോഴും. അപ്പൊ ടീച്ചേഴ്സ് ഇപ്പം മാത്സിന്റെ രീതിയിട്ട് വരുവാണെങ്കിൽ നമുക്ക് ക്ലാസ് നടന്നത് നമുക്കൊരു ചാർട്ട് തന്നു പിന്നെ മാത്സ് ബേസ്ഡ് എന്തെങ്കിലും ഒരു ഇത് ചെയ്യാൻ പറയും. അപ്പൊ അന്നേരം ആ ഒരു സ്പോട്ടിൽ വരുന്ന ഐഡിയാസ് ബേസ്ഡ് ആണ് കൂടുതലും പിന്നെ അങ്ങനെ വരുന്നത്. ഇതൊക്കെ അന്നേരം കിടക്കാൻ പോകുന്ന മുമ്പ് ഇരുന്ന് കാണുന്ന ഓരോ ഇതായിരിക്കും ഓ ഇത് ഇങ്ങനെ ചെയ്ത് ശരിയാവോ ഓരോ ട്രയൽ ആൻഡ് എറർ പോകുന്നതാണ്. ഓക്കെ യെസ്, എന്തായാലും കൊള്ളാം ബോക്സ് ഒക്കെ. അപ്പൊ എന്തായാലും എന്താ പറയാ, താങ്ക്സ് ജോയിൻ ചെയ്തതിന്. ഒരുപാട് ഇതുപോലെ ചെയ്യാനൊക്കെ പറ്റട്ടെ. നമ്മൾ എന്തായാലും നല്ല വിഷയസൊക്കെ പറയാണ്. ഇപ്പൊ ടെൻത്തും കൂടെയാണ്, അടിപൊളിയായിട്ട് പോട്ടെ, പഠിത്തവും എല്ലാം കൂടെ ഒരുമിച്ച് കേട്ടോ. യെസ് യെസ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് അതിലി. താങ്ക് യു. നമുക്ക് ഇനിയും കാണാം ഈ ഫേസ്. ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കിച്ചൻ ടീൻസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൂടെ നമ്മുടെ വിജയായിട്ട് ഉണ്ടാകും. അപ്പോൾ ഷോസിലൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു സൈഡും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ സരതിയിലും കൂടെ ഗസ്റ്റ് ആയിട്ട് ഒരു ദിവസം എടുത്തതാണ് അല്ലേ. യെസ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് അതിലി ജോയിൻ ചെയ്തതിന്. അപ്പോൾ പുതിയൊരു ഗസ്റ്റൊക്കെ ആയിട്ട് നമ്മൾ സരതിയിൽ വീണ്ടും കാണുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.